അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരും ബഹുമാന്യരുമായ സഹോദരങ്ങളെ, വോയിസ് ഓഫ് റഹ്മാനിയ സംഘടിപ്പിച്ചിട്ടുള്ള റബീഉ ക്യാമ്പയിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രോഗ്രാമിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലു ഫദല് കൊണ്ട് ഈ പ്രോഗ്രാം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം ഇതിൻ്റെ അണിയറ ശില്പികൾ, സംഘാടകർ, അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നാമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അഷ്റഫുൽ ഖൽക്ക് എന്ന വിഷയത്തെ ആസ്പദിച്ചാണ് ഈ വിനീതൻ സംസാരിക്കേണ്ടത്. ഓരോ സമൂഹത്തിലെയും ഏറ്റവും ഉത്കൃഷ്ടരാണ് പ്രവാചകന്മാർ. മുൻകാല സമുദായങ്ങൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തരായ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആ പ്രവാചകന്മാരൊക്കെ അതാത് സമൂഹത്തിലെ ഏറ്റവും ഉന്നതരും ഉത്കൃഷ്ടരുമായ ആളുകളാണ്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ് സയ്യിദുൽ അംബിയ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രവാചകന്മാരെക്കാളും മേലെയാണ് നമ്മുടെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് കവി പറഞ്ഞത്, ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമീ. അങ്ങനെയാണ് കവി പഠിപ്പിച്ചിട്ടുള്ളത്. ഫാഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി, സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും എല്ലാ നബിമാരെക്കാളും മേലെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമീ, അറിവിലും ഔദാര്യത്തിലും ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുക്കാൻ പോലും അവർക്കാർക്കും സാധിച്ചിട്ടില്ല. പരമാർത്ഥമാണത്. അപ്പോൾ സ്വഭാവത്തിലും സൃഷ്ടിപ്പിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ പ്രവാചകന്മാരെക്കാളും മേലെയാണ്. അതാണ് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻ ഷാഇറു റസൂലില്ലാ, മുത്തനബി തങ്ങളുടെ കവി എന്നറിയപ്പെട്ടിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പാടിയത് അതാണ്. വ അഹ്സനു മിൻ കലം തറഖാത്തു ഐനീ വഅജ്മലു മിൻ കലം തലിദിൻ നിസാഉ خُلِقْتَ مُبَرَّأً مِنْ كُلِّ عَيْبٍ كَأَنَّكَ قَدْ خُلِقْتَ كَمَا تَشَاءُ. ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പ്രവാചകരെ പുകഴ്ത്തി ഒരുപാട് കാവ്യശകലങ്ങൾക്ക് രചന നടത്തിയവരാണ്. ആ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിൻ്റെ വളരെ മനോഹരമായ വരികളാണിത്. വഅഹ്സനു മിൻ കലം തറഖത്തു ഐനി, നബിയേ, അങ്ങയെക്കാൾ സുന്ദരനായ അല്ലെങ്കിൽ അങ്ങയെപ്പോലെ സുന്ദരനായ ഒരാളെ ഇതുവരെ എൻ്റെ കണ്ണ് കണ്ടിട്ടില്ല നബിയെ. വ അജ്മലു മിൻക ലം തലിദിൻ നിസാഉ, അങ്ങയെപ്പോലെ സുന്ദരനായ ഒരാളെ ലോകത്തിന്നുവരെ ഒരുമ്മയും പ്രസവിച്ചിട്ടില്ല നബിയെ, ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല അങ്ങയെപ്പോലെ സുന്ദരനായ ഒരാളെ. എത്രമേൽ സൗന്ദര്യമാണ് അങ്ങേക്ക് അല്ലാഹു തന്നിട്ടുള്ളത്! അങ്ങ് എത്ര വലിയ സുന്ദരനാണ്! ഖുലിഖ്ത മുബറ്റ മിൻ കുല്ലി ഐബി, എല്ലാ ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ട നിലയിലാണ് അല്ലാഹു അങ്ങയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങയുടെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ, അങ്ങ് എങ്ങനെ ആകണമെന്ന് അങ്ങ് ഉദ്ദേശിച്ചിട്ടുണ്ടോ അതുപോലെ അല്ലാഹു അങ്ങയെ സൃഷ്ടിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്ര മനോഹരമായി മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻ പുണ്യപ്രവാചകരെ വർണ്ണിച്ച് പാടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും എല്ലാ നബിമാരെക്കാളും മേലെയാണ് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിപ്പോൾ പറഞ്ഞത് ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിൻ്റെ വരികൾ അവിടുത്തെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പാടിയതാണെങ്കിൽ, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അത് ഹബീബ നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ ബുഇസ്തു ലി ഉത്തമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽ സ്വഭാവങ്ങളുടെ പൂർത്തീകരണം എന്ന നിലയിലാണ്, പൂർത്തീകരണം എന്നോണമാണ് തീർച്ചയായും ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ സൽസ്വഭാവങ്ങളും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുണ്ട്. ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അങ്ങവണ്ണമായ സ്വഭാവ ഗുണങ്ങളുടെ ഉടമയാണ് എന്ന് വിശുദ്ധ ഖുർആൻ.
അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻകാല പ്രവാചകന്മാർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങളും സവിശേഷതകളും അതേപോലെ തന്നെ വ്യത്യസ്തമായ അമാനുഷിക കഴിവുകളും മുഅ്ജിസാത്തുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്മാർക്കെല്ലാവർക്കും നൽകപ്പെട്ട സ്വഭാവ ഗുണങ്ങളും സവിശേഷതകളുമെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതേപോലെയോ അല്ലെങ്കിൽ അതിനോട് സമാനമായ രീതിയിലോ നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിക്കുന്ന ആർക്കും വ്യക്തമാകുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സമഞ്ജസമായി സമ്മേളിച്ചിട്ടുണ്ട് മുൻകാല പ്രവാചകന്മാരുടെ സ്വഭാവങ്ങളെല്ലാം, അവരുടെ വിശേഷണങ്ങളെല്ലാം. മഹാനായ സയ്യിദുനാ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകമേറെ ആദരിക്കുന്ന വലിയ പ്രവാചകനാണ്. ആ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർ അള്ളാഹുവിൻ്റെ ഖലീലാണ്. എങ്കിൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ഖലീൽ മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഹബീബ് കൂടിയാണ്. അതാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സ്വഹാബത്തിനോട് പറഞ്ഞത്. പുത്ര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിൻ്റെ ഒരു സദസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ സ്വഹാബത്ത് പല പ്രവാചകന്മാരെക്കുറിച്ചും ഇങ്ങനെ ചർച്ച ചെയ്യാണ്. അള്ളാഹുവിനോട് സംസാരിച്ച മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച്, റൂഹുല്ലാഹിയായ മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച്, ഖലീലുല്ലാഹിയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച്, അങ്ങനെ പ്രവാചകന്മാരെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുണ്യനബി തങ്ങൾ ഫഖറജ അലൈഹിം ഫസല്ലമ അവരിലേക്ക് കടന്നു വന്നത്. അവരോട് സലാം പറഞ്ഞു. വഖാൽ, എന്നിട്ട് അവരോട് പറഞ്ഞു, ഹബീബ നബി തങ്ങൾ, ഖദ് സമിഅ്തു കലാമകും വഅജബകും, ഞാൻ നിങ്ങളുടെ സംസാരമൊക്കെ കേട്ടിട്ടുണ്ട്, നിങ്ങൾ അത്ഭുതപ്പെടുന്നതും ഞാൻ കണ്ടു, ഞാൻ കേട്ടു. ഓരോ പ്രവാചകന്മാരെക്കുറിച്ചും പറഞ്ഞ് നിങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ഇന്ന ഇബ്രാഹീമ ഖലീലുല്ലാഹ്, തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഖലീലാണ്. ഉഹുവ കദാലിക്, അത് ശരി തന്നെയാണ്. വ മൂസ നജിയുല്ലാഹ്, മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണ്. വഹുവ കദാലിക്, അതും ശരി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലോ ഈസ റൂഹുല്ലാഹി വകലിമതു, മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റൂഹും അള്ളാഹുവിൻ്റെ കലിമത്തുമാണ്. വഹുവ കദാലിക്, അതും ശരിയാണ്. വ ആദ മുസ്തഫാഹുല്ലാഹ് വഹുവ കദാലിക്, മഹാനായ അബുൽ അംബി, മഹാനായ അബുൽ ബഷർ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവർ ഇസ്തഫാഹുല്ലാഹ്, അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തവരാണ്. വഹുവ കദാലിക്, അതും ശരിയാണ്. അലാ, എങ്കിൽ സ്വഹാബത്തെ നിങ്ങൾ അറിയണം, വ അന ഹബീബുല്ലാഹ് വലാ ഫഖർ, ഞാൻ ഫഖർ പറയല്ല, വ അന ഹബീബുല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബാണ്. ഹബീബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആത്മമിത്രം, എല്ലാറ്റിനേക്കാളും മേലെയാണത്. മുത്തനബി തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, നിങ്ങൾ പറഞ്ഞ ആ പ്രവാചകന്മാരൊക്കെ അവർ ഉന്നത ശീർഷ്യരാണ്, എങ്കിൽ വ അന ഹബീബുല്ലാഹ്, ഞാൻ അവരെക്കാളൊക്കെ മേലെ അള്ളാഹുവിൻ്റെ ഹബീബാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇനി മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിംബങ്ങളെ തകർത്ത സംഭവം ചരിത്രത്തിലുടനീളം നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ വിശാലതയിലേക്ക് കടക്കുന്നില്ല. ബിംബങ്ങളെ തകർത്ത പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെങ്കിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിനകത്തുണ്ടായിരുന്ന 360 വിഗ്രഹങ്ങളെ തകർത്തിട്ടുണ്ട് എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. 360 ബിംബങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കുള്ളിക്കഷ്ണം കൊണ്ട് ഓരോന്നിനെയും തകർത്ത് താഴെയിട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി മഹാനായ സയ്യിദുന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് വന്നാൽ, അവിടെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്തായി നമ്മൾ കാണുന്നത് വടിയെ അള്ളാഹു പാമ്പാക്കി കൊടുത്തു എന്നാണ്. ഫറോവയുടെ മുന്നിൽ വടിയെ പാമ്പാക്കി കൊടുത്തു അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇട്ടാൽ പാമ്പാകുന്ന വലിയ വടി. ആ വടിയിട്ടപ്പോഴാണ് ഫിർഔനിൻ്റെ ഫറോവയുടെ പാമ്പുകളൊക്കെ അത് വിഴുങ്ങിക്കളഞ്ഞത്. ഫറോവ കൊണ്ടുവന്ന മാരണക്കാരുടെ പാമ്പുകളെ മുഴുവനും അത് വിഴുങ്ങിക്കളഞ്ഞു. ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മിമ്പർ കരഞ്ഞു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അല്ലേ. മിമ്പർ കരഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പുതിയ മിമ്പറിലേക്ക് കയറിയപ്പോൾ, അന്ന് വരെ ഖുത്ബ ഓതാൻ മുത്തുനബി തങ്ങൾ കയറിയിരുന്ന മരക്കഷ്ണം കരഞ്ഞു അല്ലേ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ
ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്തുബു ഇലാ ജിദ്ഇൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഈത്തപ്പന മട്ടലിന് മുകളിൽ നിന്ന് ഖുതുബ നിർവഹിക്കുമായിരുന്നു. ഫലമ്മാ ബുനിയൽ മിംബറു ഹന്നൽ ജിസ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പുതിയൊരു മിംബർ നിർമ്മിക്കപ്പെട്ടപ്പോൾ സങ്കടം കൊണ്ട് ആ ഈത്തപ്പഴമട്ടൽ തേങ്ങിക്കരയാൻ തുടങ്ങി. തേങ്ങിക്കരഞ്ഞു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ മിംബറിൽ കയറിയപ്പോൾ, ഫഹ്തദനഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ ആ മട്ടലിനെ ആശ്വസിപ്പിച്ചു. ഫസക്കന, അതടങ്ങി. ഖാല ജാബിർ, ഈ സംഭവം രേഖപ്പെടുത്തുന്ന ഉദ്ധരിക്കുന്ന മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, വഅന ഷാഹിദുൻ ഹീന ഹന്ന, ആ ഈത്തപ്പന മട്ടൽ തേങ്ങിക്കരഞ്ഞപ്പോൾ ഞാനതിന് ദൃക്സാക്ഷിയാണ്. സുമ്മ ഖാൽ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗലം അഹ്തളിനുഹു ലഹന്ന ഇലാ യൗമിൽ ഖിയാമ, ഞാനെങ്ങാനും ഈ മട്ടലിനെ ആശ്വസിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, ലഹന്ന ഇലാ യൗമിൽ ഖിയാമ, ഈ മട്ടൽ അന്ത്യനാൾ വരെ തേങ്ങിക്കരയുമായിരുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒഴിവാക്കിയപ്പോൾ സങ്കടത്തോടെ കരഞ്ഞ ഒരു ഈത്തപ്പന മട്ടൽ. പ്രിയപ്പെട്ടവരെ, ഇവിടെ മഹാനായ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ അല്ല കൊടുത്തത് ഇട്ടാൽ പാമ്പാവുന്ന വടിയാണെങ്കിൽ സമാനമായ മറ്റൊരനുഭവമാണ് മുത്തനബി തങ്ങളിൽ നമുക്കിത് കാണുന്നത്. അതേപോലെ തന്നെ മരങ്ങൾ നബിയോട് സലാം പറഞ്ഞ സംഭവം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നുണ്ട്, കുന്തു മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബി മക്ക, ഞാൻ ഹബീബ നബി തങ്ങളോടുകൂടെ മക്കയിൽ താമസിക്കുന്ന കാലം, ഫഖറജന ഫീ ബഅദി നവാഹിഹ ഖാരിജൻ ബൈനൽ ജിബാലി വശജർ, ഒരു ദിവസം മുത്തനബി തങ്ങളോടുകൂടെ പർവ്വതങ്ങൾക്കും മരങ്ങൾക്കും ഇടയിലൂടെ മക്കയുടെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ അങ്ങനെ നടന്നു പോവാൻ, അപ്പോഴോ ഫലം യമുറ ബി ഷജറിൻ വലാ ജബലിൻ ഇല്ലാ ഖാല അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ മരത്തിൻ്റെയും കല്ലുകളുടെയും പർവ്വതങ്ങൾക്കും ഇടയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഓരോ കല്ലുകളും മരങ്ങളും പറയുന്നുണ്ടായിരുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹബീബിനോട് സലാം പറയുന്ന മരങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെതിനോട് സമാനമായ ഒരു സംഭവം അനുഭവം മുത്തനബി തങ്ങളിൽ നമുക്ക് കാണുന്നു. മഹാനായ സയ്യിദുന സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഅ്ജിസത്തായി നമ്മൾ വായിക്കുന്നത്, ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഒരു പർവ്വതത്തിനകത്ത് നിന്ന് ഒട്ടകം പൊട്ടിപ്പുറപ്പെടുന്നതാണ്, ഒരു ഒട്ടകം. എന്നാൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകത്തെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ട്. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒട്ടകം സംസാരിക്കുന്ന ഒട്ടകമായിരുന്നില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒട്ടകം സംസാരിച്ചിട്ടുണ്ട്. ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്വഹാബി ഒരിയൻ്റെ വീടിൻ്റെ മുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഒട്ടകം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ സങ്കടം പറയാണ്. ഹബീബ നബി തങ്ങൾ അതിൻ്റെ ഉടമസ്ഥനെവിടെയാണെന്ന് അന്വേഷിച്ചു. ഉടമസ്ഥൻ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വരുന്നു. ഹബീബ നബി തങ്ങൾ ആ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനോട് പറയാണ്, അമാ, അറിയണം, ഇത് ദക്കർത്ത ഹാദാ മിൻ അംരി ഫഇന്നഹു ശക്കാ കസറത്തൽ അമലി വഖില്ലത്തൽ ഇലഫ് ഫഅഹ്സിനു ഇലൈ, ആ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ഈ മൃഗം നിങ്ങൾക്കെതിരെ എന്നോട് പരാതി പറയാൻ ആവലാതി ബോധിപ്പിക്കുകയാണ്. എന്താണത് പറയുന്നത്? ഷക്കാ കസറത്തൽ അമൽ, നിങ്ങൾ ഈ മൃഗത്തെ കൊണ്ട് ധാരാളം പണി ചെയ്യിപ്പിക്കുന്നുണ്ട്. വക്കില്ലത്തൽ അലഫ്, അതേപോലെ തന്നെ വേണ്ട രീതിയിൽ നിങ്ങൾ തീറ്റ കൊടുക്കുന്നില്ല, നിങ്ങളതിനെ നല്ലോണം പണിയെടുപ്പിക്കുന്നുണ്ട്, വേണ്ട രീതിയിൽ തീറ്റ കൊടുക്കുന്നില്ല എന്നോട് പരാതി പറയാൻ. അതുകൊണ്ട് ഫഅഹ്സിനു ഇലൈ, ഇനിത് ആവർത്തിക്കരുത്, നിങ്ങൾ ആ ഒട്ടകത്തിന് നന്മ ചെയ്യണം, ആ മൃഗത്തോട് കരുണ കാണിക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ ഹബീബിനോട് സംസാരിക്കുന്ന ഒട്ടകത്തെ കാണുന്നുവെങ്കിൽ, മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകചരിത്രത്തിൽ വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള പ്രവാചകനാണ്. ആ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം പക്ഷികൾ തസ്ബീഹ് ചൊല്ലുമായിരുന്നു, പക്ഷികൾ അവരോടൊപ്പം നിന്ന് തസ്ബീഹ് ചൊല്ലുമായിരുന്നു ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നത് കണ്ട ദൃക്സാക്ഷികളായ ഒരുപാട് സ്വഹാബത്തെ കിറാം നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നുണ്ട്, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻ പ്രഗൽഭനായ സ്വഹാബിയാണ്, കുന്ന ജുലൂസൻ മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ഞങ്ങൾ ഹബീബ നബി തങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫഅഖദഹ സയാതിൻ ഫീ കഫ്ഫിഹി ഫസബ്ബഹന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കയ്യിൽ കുറച്ച് ചരൽക്കല്ലുകൾ കൂരിയെടുത്തു. ഫസബ്ബഹന, റസൂലുള്ളാഹിൻ്റെ കയ്യിലെത്തിയപ്പോൾ ആ ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലുകയാണ്. ثم وضعهن في الارض. പിന്നെ വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ അതിനെ താഴെ വെച്ചു. ഫസക്കത്തിന, അപ്പോൾ അവർ അടങ്ങി. പിന്നെയോ ثم اخذهن فسبحنا. പിന്നെയും റസൂലുള്ളാഹി തങ്ങൾ ആ കല്ലുകളെ തൻ്റെ മുബാറക്കായ ഷറഫാക്കപ്പെട്ട കയ്യിലെടുത്തപ്പോൾ ഫസബ്ബഹന, വീണ്ടും ആ ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലുകയാണ്. ദലായിലുൽ നുബുവയിൽ അല്ലാമ അബു നഈം തങ്ങൾ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ പക്ഷികൾ തസ്ബീഹ് ചൊല്ലിയിരുന്നെങ്കിൽ അതിനേക്കാൾ വലിയ അത്ഭുതമാണ് മുത്തനബി തങ്ങളുടെ കയ്യിൽ ചരൽക്കല്ലുകൾ, നിർജീവികളായ ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലി എന്ന് പറയുന്നത്. ഇനി മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് വന്നാലോ? ഭൂഗോളാധിപത്യം നൽകപ്പെട്ട പ്രവാചകനാണ് സയ്യിദുന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലേ? ഭൂഗോളാധിപത്യം നൽകപ്പെട്ട പ്രവാചകനാണ്. അള്ളാഹുവിൻ്റെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ വിനയാന്യതനായി വിസമ്മതിച്ചു എന്നാണ്. എല്ലാം റസൂലുള്ളാഹി തങ്ങൾക്ക് നൽകാൻ ഖാലിക്കായ റബ്ബ് സുബ്ഹാനഹു വ തആല തയ്യാറാണ്, സന്നദ്ധനാണ്. പക്ഷേ വിനയാന്യതനായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിസമ്മതി എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ പറഞ്ഞു, അറള അലയ്യ റബ്ബി അസ്സ വജല്ല ലിയജ്അല ലീ ബതുഹാ മക്കത ദഹബാ. അല്ലാഹു സുബ്ഹാനഹു വതആല മക്കയിലുള്ള പർവ്വതങ്ങളെ സ്വർണത്തിൻ്റെ പർവ്വതങ്ങളാക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് നേരെ വെളിപ്പെടുത്തി, ബത്തുഹാ മക്കത ദഹബൻ, മക്കയിലെ പർവ്വതങ്ങളെ സ്വർണത്തിൻ്റെ പർവ്വതങ്ങളാക്കാം. പക്ഷേ ഫകുൽതു ലാ യാ റബ്ബി, ഞാൻ പറഞ്ഞു, അള്ളാഹുവിനോട് പടച്ചവനെ വേണ്ട, വലാക്കിൻ അഷ്ബഉ യൗമാ, ഞാൻ ഒരു ദിവസം വയറുനിറച്ചാൽ, വ അജൂഉ സലാസൻ, മൂന്ന് ദിവസം ഞാൻ വിശന്നിരിക്കും. ഒരു ദിവസം വയറുനിറച്ചാൽ മൂന്ന് ദിവസം ഞാൻ വിശന്നിരിക്കും. ഇതാ ജിഴത്തു, ഞാൻ വിശന്നാലോ, തളർത്തു ഇലയിക്ക, ഞാൻ നിന്നിലേക്ക് ഖേദിച്ച് പേടിച്ച് മടങ്ങും. അള്ളാഹർത്തുക്ക, ഞാൻ നിന്നെ ഓർക്കും. ഇതാ ഷബിഴത്തു, ഞാൻ വയറുനിറച്ചാലോ, ഹമത്തുക്ക വശക്കർത്തുക്ക്, ഞാൻ നിനക്ക് സ്തുതി പറയും, ഞാൻ നിനക്ക് നന്ദി ചെയ്യും. ഇമാം അഹ്മദ് തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. അവൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ ഭൂഗോളാധിപത്യം അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ അധികാരങ്ങളെല്ലാം നൽകപ്പെടുമായിരുന്നിട്ടും എല്ലാം വിനയത്തോടെ വിസമ്മതിച്ചു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്. എല്ലാ പ്രവാചകന്മാരുടെയും സ്വഭാവഗുണങ്ങളും അവരുടെ സവിശേഷതകളും അവർക്ക് നൽകപ്പെട്ട അമാനുഷിക കഴിവുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം അല്ലെങ്കിൽ അതിനോട് സമാനമായ രീതിയിലൊക്കെ റസൂലുള്ളാഹി തങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്നതാണ് വിഷയം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ ജിന്നുകൾ വരുമായിരുന്നു എന്ന് നമുക്കറിയാം, ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവകൾ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശല്യം ചെയ്താൽ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജിന്നുകളെ കെട്ടിയിടുമായിരുന്നു എന്നാണ്. എന്നാൽ ഫഇന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ നബി തങ്ങളോ, കാനത്തിൽ ജിന്നു തഅതീഹി റാഗിബതൻ ഇലൈ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ജിന്നുകൾ വരാറുണ്ടായിരുന്നു, പക്ഷേ അത് റാഗിബതൻ ഇലൈ, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിയായ താല്പര്യം കൊണ്ടാണ് അവർ വന്നിരുന്നത്. ത്വാഇഅത്തൻ ലഹു, മുത്ത റസൂലുള്ളാഹി തങ്ങളെ അങ്ങേയറ്റം അനുസരണയോടുകൂടെയാണ് അവർ വന്നിരുന്നത്. മുഅല്ലിമത്തൻ ലിശഇനിഹി, ഹബീബ നബി തങ്ങളുടെ ആ മഹോന്നതമായ പദവിയെ ആദരിച്ചുകൊണ്ടാണ് അവർ വന്നിരുന്നത്. മുസദ്ദിഖത്തല്ലഹു, മുത്ത റസൂലുള്ളാഹി തങ്ങളെ വിശ്വസിച്ചുകൊണ്ടും ആണ് അവരൊക്കെ, ആ ജിന്നുകളൊക്കെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നത് എന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുകയാണ്. അതേപോലെ മഹാനായ സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലോകം കണ്ട പ്രഗത്ഭനായ പ്രവാചകനാണ് സയ്യിദുന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. അന്ധന്മാരെയും വെള്ളപ്പാണ്ട് രോഗികളെയും സുഖപ്പെടുത്തുമായിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ ഖുർആൻ.
അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ അമാനുഷികമായ കഴിവാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയതെങ്കിൽ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരുപാട് രോഗികൾക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട്. അവിടുത്തെ ഉമിനീര് പുരട്ടിയപ്പോൾ സുഖപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ നിന്ന് തടവിക്കൊടുത്തപ്പോൾ രോഗത്തിന് ശമനം ലഭിച്ച എത്രയോ ആളുകൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. മഹാനായ ഖത്താദത്ത് ഇബ്നു ഉമാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നുണ്ട്, അന്നഹു സഖത്തത് ഐനുഹു യൗമ ഉഹുദിൻ, ഉഹുദ് യുദ്ധത്തിൻ്റെ ദിവസം മഹാനായ ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് താഴെ വീഴുകയാണ്. ഏതോ ഒരു ശത്രുവിൻ്റെ വെട്ടേറ്റുകൊണ്ട് കണ്ണ് താഴെ വീഴുകയാണ്. ഫർദ്ദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കണ്ണിനെ മടക്കി വെക്കുകയാണ്, താഴെ വീണ കണ്ണിനെ ഖത്താദ റളിയല്ലാഹുവിൻ്റെ കണ്ണിലേക്ക് മടക്കി വെക്കുകയാണ്. ഫകാനത് അഹ്സന ഐനൈഹി വഅഹദ്ദഹുമാ, റസൂലുള്ളാഹി തങ്ങൾ ആ കണ്ണിനെ അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് വെച്ചപ്പോഴോ നേരത്തെയുള്ള അപ്പുറത്തെ കണ്ണിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭംഗിയായി കാണാൻ കഴിയുന്ന കണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെച്ചുകൊടുത്ത കണ്ണാണ് എന്നാണ് പിന്നെ മഹാനായ ഖത്താദത്ത് ഇബ്നു ഉമാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നത്. ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ, സലമത്ത് ഇബ്നു അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലാണ് ഉഹുദ് യുദ്ധത്തിൽ കാല് അറ്റുപോവാണ്. കാലറ്റുപോയ ആ സലമത്ത് ഇബ്നു അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുകൊണ്ടുവന്ന് സ്വഹാബത്ത് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. മുത്തുനബി തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീര് പുരട്ടിയപ്പോഴേക്ക് സലമത്ത് ഇബ്നു അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ സുഖം പ്രാപിച്ചു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും അതോ അതേപോലെയുള്ളതോ അല്ലെങ്കിൽ അതിനോട് സമാനമായതോ ആയിട്ടുള്ള സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നമുക്ക് സമഞ്ജസമായി സമ്മേളിച്ചതായി കാണാൻ കഴിയും. അതാണ് പറഞ്ഞത്, എല്ലാ നബിമാരെക്കാളും ഫാഖൻ നബിയീന ഫീ ഖൽക്കിൻ വഫീ ഖുലുഖി, അഷ്റഫുൽ ഖൽക്കാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠരാണവർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, ഫുള്ളിൽത്തു അലൻ നബിയീന ബിസിത്തിൻ, എല്ലാ പ്രവാചകന്മാരെക്കാളും ആറ് കാര്യങ്ങളെ കൊണ്ട് ഞാൻ ശ്രേഷ്ഠനാക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് ആറ് കാര്യങ്ങളെ കൊണ്ട് എല്ലാ പ്രവാചകന്മാരെക്കാളും. ഇവിടെ ആറ് കാര്യമെന്നാണ് ഈ ഹദീസിൽ നമുക്ക് കാണുന്നത്. ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസ് തന്നെ പല റിവായത്തുകളിലൂടെയും കടന്നു വന്നിട്ടുണ്ട്. മഹാന്മാരായ ഉലമാ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. 60 ശ്രേഷ്ഠതകൾ മറ്റുള്ള പ്രവാചകന്മാരെക്കാളും കൂടുതലായി അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട ആലിമീങ്ങളും പണ്ഡിതന്മാരെയും നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയും. ഏതായാലും ഈ ഹദീസിൽ പറയുന്നത് 6 കാര്യങ്ങളെ കൊണ്ട് എല്ലാ നബിമാരെക്കാളും അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ഉതീതു ജവാമി അൽ കലിം, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ജവാമിഉൽ കലിം നൽകിയിട്ടുണ്ട്. ജവാമിഉൽ കലിം എന്ന് പറഞ്ഞാൽ ചെറിയ വാക്കുകളും വിശാലമായ അർത്ഥമുള്ളതും എന്നാണത് അതിൻ്റെ വിവക്ഷ. ചെറിയ വാക്കുകൾ വിശാലമായ അർത്ഥമുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ ഇവിടെ മഹാന്മാരായ ഉലമാ പറയുന്നത് വിശുദ്ധ ഖുർആനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ആ ജവാമിഉൽ കലിം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് നൽകിയിട്ടുണ്ട്, അത് മറ്റു പ്രവാചകന്മാർക്ക് നൽകപ്പെടാത്തതാണ്. അതുപോലെ വനുസിർത്തു ബിർറുഉബ്, രണ്ടാമതായി പറഞ്ഞു വനുസിർത്തു ബിർറുഉബ്, ശത്രുക്കൾക്ക് എന്നെക്കൊണ്ട് വലിയ ഭയം അള്ളാഹു സുബ്ഹാനഹു വതആല ഇട്ടുകൊടുത്തിട്ടുണ്ട്. വനുസിർത്തു ബിർറുഉബ്, ഭയം കൊടുത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ സഹായിച്ചു. ശത്രുക്കൾക്കൊക്കെ വലിയ ഭയം, സത്യത്തിൽ എല്ലാ അർത്ഥത്തിലും അവരെക്കാൾ ദുർബലമായ അവസ്ഥയാണുള്ളത്. എല്ലാ അർത്ഥത്തിലും ശത്രുക്കളെക്കാൾ അംഗബലം കൊണ്ടാണെങ്കിലും ആയുധബലം കൊണ്ടാണെങ്കിലും ഒക്കെ അവരെക്കാൾ താഴെയാണ്. പക്ഷെ എന്നാലും ശത്രുക്കൾക്ക് തങ്ങളെ കാണുമ്പോൾ വലിയ പ്രയാസം, വലിയ ഭയം, അത് അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകിയ സവിശേഷതയാണ്. പിന്നെയോ ബൈനമാ അനനായിമുൻ ഉതീതു ബിമഫാതിഹി ഖസാഇനിൽ അർദ്, ഹബീബാ നബി തങ്ങൾ പറയാണ് എനിക്ക് ഭൂമിയുടെ ഖജനാവിൻ്റെ താക്കോലുകൾ നൽകപ്പെട്ടു എന്ന്. എന്താണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാന്മാരായ ഉലമാ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഇത് പറയുന്നത് ഒരുപാട് രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വതആല സൗഭാഗ്യം നൽകി എന്നതാണ്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്ന് ആ വ്യത്യസ്ത രാജ്യങ്ങളെയൊക്കെ കീഴ്പ്പെടുത്താനും അങ്ങനെ തൻ്റെ ഉമ്മത്തിന്
വലിയ തോതിൽ ഒരു സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനും ഇതിലൂടെ സൗഭാഗ്യമുണ്ടായി. അതാണ് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് മഹാന്മാരായ ഉലമാ പറയുന്നുണ്ട്. പിന്നെയോ ഉർസിൽതു ഇലന്നാസി കാഫ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഉർസിൽതു ഇലന്നാസി കാഫ, എല്ലാ പ്രവാചകന്മാരിലേക്കും നിയോഗിക്കപ്പെട്ട എല്ലാ ജനങ്ങളിലേക്കും ലോകത്തേക്ക് മുഴുവനും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ. സാധാരണ മറ്റുള്ള പ്രവാചകന്മാരൊക്കെ വ്യത്യസ്ത. അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകിയ മറ്റൊരു സവിശേഷത, എല്ലാ പ്രവാചകന്മാരെക്കാൾ കൂടുതലായി അള്ളാഹു നൽകിയ ശ്രേഷ്ഠത, ഉർസിൽതു ഇലന്നാസി കാഫ, ഞാൻ ലോകത്തെ മുഴുവൻ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്നതാണ്. ഓരോ പ്രവാചകന്മാരും വ്യത്യസ്ത സമുദായങ്ങളിലേക്കാണ് പ്രവാചകന്മാരായി നിയോഗിക്കപ്പെട്ടത്, കടന്നു വന്നത്. എന്നാൽ ഞാൻ ലോകത്തിന് മുഴുവനും പ്രവാചകനാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഉഹില്ലതിലി അൽഗനായിം, അതുപോലെ എനിക്ക് യുദ്ധത്തിൽ നിന്ന് ലഭിക്കുന്ന ഗനീമത്ത് മുതലുകൾ അനുവദനീയമാക്കപ്പെട്ടു അത് ഉപയോഗിക്കാൻ. മറ്റുള്ള പ്രവാചകന്മാർക്കൊന്നും അത് അനുവദനീയമായിരുന്നില്ല. അവരൊക്കെ യുദ്ധം ചെയ്ത് കഴിഞ്ഞ് അവർക്ക് യുദ്ധത്തിൽ മുതലുകൾ ലഭിച്ചാൽ അതവിടെ ഉപേക്ഷിച്ച് പോകലായിരുന്നു പതിവ്. എന്നാൽ ഉഹില്ലത്തിലി അൽഗനായിം, എനിക്ക് ഗനീമത്ത് മുതലുകൾ എടുക്കാനുള്ള അനുവാദം ലഭിച്ചു എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹുതിമ ബി അന്നബിയൂൻ, മറ്റൊരു പ്രത്യേകത, വഹുതിമ ബി അന്നബിയൂൻ, എന്നിലൂടെ പ്രവാചകന്മാർക്ക് പരിസമാപ്തി കുറിക്കപ്പെട്ടു എന്നതാണ്. ഞാനാണ് അവസാനത്തെ പ്രവാചകർ. ലാ നബിയ ബഅദി, ഇനി എൻ്റെ ശേഷം ഒരു പ്രവാചകൻ വരാനില്ല. അവസാനത്തെ പ്രവാചകർ ഞാനാണ് എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽക്കാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ്. എത്ര മദ്ഹ് പറഞ്ഞാലും എത്ര പാടി പുകഴ്ത്തിയാലും തീരാത്ത മദ്ഹിൻ്റെ ഉറവിടമാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് കവി പാടിയത്, വഅലാ തഫന്നുനി വാസിഫീഹി ബിഹുസ്നിഹി യഫ്നസ്സമാനു വഫീഹി മാലം യൂസഫി. എത്ര പ്രഭാഷകന്മാർ കാലങ്ങളോളം പ്രസംഗിച്ചാലും, എത്ര ഗായകന്മാർ ഗാനങ്ങൾക്ക് രചന നടത്തുകയും ഗാനാലാപനം നടത്തുകയും ചെയ്താലും തീരാത്ത ഇനിയും ഒരുപാട് സ്വഭാവഗുണങ്ങൾ ഹബീബ നബിത്തങ്ങളിൽ ഇനിയും ബാക്കിയുണ്ട് എന്നാണ് കവി പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ടൊന്നും വർണ്ണിച്ച് തീർക്കാൻ സാധിക്കുന്നതല്ല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം. എണ്ണിയാലൊടുങ്ങാത്ത എത്ര പറഞ്ഞാലും തീരാത്ത മദ്ഹിൻ്റെ മൻബഅാണ് ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വോയിസ് ഓഫ് റഹ്മാനിയ 10-30 ദിവസത്തെ ഈ റബീഉ ക്യാമ്പയിനിലൂടെ ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകൾ ഈ ഉമ്മത്തിന് പരിചയപ്പെടുത്തുക എന്ന ഒരു ചെറിയ ഒരു എളിയ ശ്രമമാണ് നടത്തുന്നത്. തീർച്ചയായും വളരെ ശ്ലാഘനീയമാണ്, പ്രശംസനീയമാണ്. ഇതിൻ്റെ അണിയറ ശില്പികൾ, ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടവർ, അധ്വാനിച്ചവർ ഒരുപാട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇരുവീട്ടിലും ഖൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി അവസാനമായി പ്രാർത്ഥിക്കുന്നു. ദീർഘിപ്പിക്കുന്നില്ല. റബ്ബു സുബ്ഹാനഹു വതആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, അഭ്യുദയകാംക്ഷികൾ, സ്നേഹജനങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ അല്ലാഹു പൊരുത്തപ്പെടുന്ന രീതിയിലുള്ളൊരു ജീവിതം നയിച്ച് ഇമാനോടെ ജീവിച്ച് മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.